ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബട്ടർഫ്ലൈ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ടൊമാറ്റോ വെച്ചിട്ടുള്ള നാല് കിടിലം ആണ് ഈ നാല് ടൊമാറ്റോ സ്ക്രബിൻ്റെയും ഫസ്റ്റ് യൂസിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു സ്ക്രബാണ് ഇത് നമ്മുടെ സ്കിന്നിനെ ആയിട്ട് വൈറ്റനിങ് ആക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ട് കറുത്ത പാടുകളൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കാനും നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ വൈറ്റ് ആക്കാനും സഹായിക്കും ഈ ടൊമാറ്റോ സ്ക്രബ് നമ്മുടെ നോസിൻ്റെ സൈഡിലും നമ്മുടെ ഫേസിലും നമ്മുടെ ഫോർ ഹെഡിലും നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതും സർക്കുലർ മോഷനിൽ അതുപോലെ തന്നെ ഇതിടക്കിടയ്ക്കൊന്ന് പ്രെസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടവർ ഉപയോഗിച്ച് ഇതുപോലെ വൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഈ ടൊമാറ്റോ സ്ക്രബ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് നമ്മുടെ ഫേസിലോ ഹാൻഡ്സിലോ ലെഗ്സിലോ നമുക്കിത് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിലൊക്കെയുള്ള ഡെഡ് സെല്ലിനെയൊക്കെ പ്രിവെന്റ് ചെയ്യും ഇനി നമ്മുടെ സെക്കൻഡ് ടൊമാറ്റോ പാക്ക് എന്ന് പറയുന്നത് മിൽക്ക് ടൊമാറ്റോ സ്ലൈഡ്സ് ഫോർ ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ ഈ മിൽക്ക് ടൊമാറ്റോ സ്ലൈഡ്സ് നമ്മുടെ ഫേസിൽ നല്ല ബ്രൈറ്റനിങ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആക്കാനും നമ്മുടെ സ്കിന്നിനൊരു മോയ്സ്ചറിങ് നൽകാനും സഹായിക്കും ഇതുപോലെ നമുക്ക് മിൽക്കിന്ന് ഒരു ടൊമാറ്റോ പീസ് എടുത്ത് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യാവുന്നതാണ് സ്ക്രബ് ചെയ്തതിന് ശേഷം ആ ടൊമാറ്റോ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൊമാറ്റോ പീസ് എടുത്ത് ഇതുപോലെ തന്നെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് നമ്മുടെ ഫേസിലും നമ്മുടെ ഫോർ ഹെഡിലും നമ്മുടെ നോസിലും നമ്മുടെ ചിന്നിലും ഒക്കെ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഒരു ടവൽ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് ഈ ടൊമാറ്റോ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് പാലാണ് എടുക്കുന്നത് ഇത് നമ്മൾ ബോയിൽ ചെയ്യാത്ത റോ മിൽക്കാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ മിൽക്കിലേക്ക് നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നമുക്ക് രണ്ട് ടൊമാറ്റോ പീസ് ഇട്ട് കൊടുക്കാം ഈ ടൊമാറ്റോ പീസ് ഒരു ടെൻ മിനിറ്റ്സ് ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്കിത് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ മിൽക്ക് ടൊമാറ്റോ സ്ലൈഡ്സ് നമ്മുടെ സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റനിങ് ആക്കാനും സഹായിക്കും ഇനി നമ്മുടെ നെക്സ്റ്റ് ടൊമാറ്റോ പാക്ക് എന്ന് പറയുന്നത് ടൊമാറ്റോ ഫേസ് സ്ക്രബ്ബ് വിത്ത് ടർമറിക് പൗഡർ ഇത് നമ്മുടെ സ്കിന്നിലെ മുഖക്കുരു മാറാനും അതുപോലെ തന്നെ മുഖക്കുരു മൂലമുണ്ടായ കറുത്ത പാടുകൾ മാറാനും നമ്മുടെ സ്കിന്നിന് നല്ല നിറം വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കാനും സഹായിക്കും ഇത് നമുക്ക് ഫേസിൽ ഒരു ഫൈവ് മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് വാഷ് ചെയ്തോ അല്ലെങ്കിൽ വൈപ്പ് ചെയ്തോ നമുക്ക് കളയാവുന്നതാണ് ഈ ടൊമാറ്റോ ടെർമറിക് സ്ക്രബ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ മുകളിലേക്ക് സ്പൂൺ തേൻ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു കോർക്കോ നൈഫോ സ്പൂണോ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് ആ തേൻ ടൊമാറ്റോയുടെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് ഫേസിൽ സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ ടൊമാറ്റോ മോയ്സ്ചറൈസിംഗ് സ്ക്രബാണ് ഈ ടൊമാറ്റോ സ്ക്രബ് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് മോർ എഫക്റ്റീവാണ് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ നല്ല മയമുള്ളതാക്കാനും സഹായിക്കും ഇത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒക്കെ മാറ്റാനും സ്കിന്നിനെ നല്ല ഗ്ലോ ആക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റനിങ് ആക്കാനും സഹായിക്കും ഇപ്പോൾ ഞാൻ ആ നാല് ടൊമാറ്റോ സ്ക്രബ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതുമാണ് ഇനി നമുക്ക് ഈ ടൊമാറ്റോ മോയ്സ്ചറൈസിംഗ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനിനി ഒരു വൺ സ്പൂൺ അലോവേര അലോവെര കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഒരു കോർക്കോ നൈഫോ യൂസ് ചെയ്ത് ഈ അലോവേര ജെല്ല് ടൊമാറ്റോയുടെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം ഈ നാല് ടൊമാറ്റോ സ്ക്രബും ഈ സമ്മർ ടൈമിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ